മകൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അത് ഇപ്പം എൻ്റെ മകൻ അത്രത്തോളം എത്തിയിട്ടില്ല, അത്രത്തോളം അത് എത്തിയിട്ടില്ല എന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ ഒരു എന്താ പറയുക, ഈ സിനാരിയോയിൽ നിന്ന് മൂപ്പർ പുറത്താണ് ശരിക്കും. അതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട്. അയാൾ പിന്നെ ഇയാൾ ഒരു പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ പറയുന്ന നോക്കുന്നു. അയാൾ നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. നമസ്കാരം. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ച ഈ സാഹചര്യത്തിൽ പിണറായി കുടുംബത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പാണ്ഡ്യാല ഷാജി. പിണറായി വിജയന്റെ മകൾ ധാർഷ്ട്യത്തിന്റെ പ്രതിരൂപമാണ് എന്നും അവർ ജയിൽവാസം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും പാണ്ഡ്യാല ഷാജി പറഞ്ഞു. എന്നാൽ പിണറായിയുടെ മകൻ പെട്ടെന്ന് അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ പെടാൻ ഇടയില്ല എന്നും അയാൾ മകളുടെ അത്ര പ്രശ്നക്കാരനല്ല എന്നും പാണ്ഡ്യാല ഷാജി പറയുന്നു. മാത്രമല്ല പിണറായിയുമായി എന്തൊക്കെയോ അസ്വാരസ്യങ്ങളിലാണ് വിവേക് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, മകൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അത് ഇപ്പം എൻ്റെ മകൻ അത്രത്തോളം എത്തിയിട്ടില്ല, അത്രത്തോളം അത് എത്തിയിട്ടില്ല എന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ ഒരു എന്താ പറയുക, ഈ സിനാരിയോയിൽ നിന്ന് മൂപ്പർ പുറത്താണ് ശരിക്കും. അതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട്. അയാൾ പിന്നെ ഇയാൾ ഒരു പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ പറയുന്ന നോക്കുന്നു. അയാൾ നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ എനിവേ, ഈ പെൺകുട്ടി വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു സംഗതി, ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ കാണാൻ ഇവരൊരു വലിയ കാറുമായി ഇപ്പം ഓടിച്ചിട്ട് ഇവർ പോകുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള മന്ത്രിയല്ല അയാളെന്ന്, അദ്ദേഹം മുന്നണിയുടെ നേതാവാണ്, അദ്ദേഹം ഇവരോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊന്നും കാറൊന്നും ഓടിച്ച് വരരുത് മകളെ, മോളെ വരരുത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അച്ഛന് നാണക്കേറുണ്ടാക്കും, അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ കുട്ടി പറഞ്ഞ മറുപടി, ഈ കാറ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ്. ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ധിക്കാരം തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളോട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്തല്ലാന്ന് അറിയുക, അതൊന്നും ഒരു മറുപടിയല്ല, പകരം അതിന് അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ വേറെ ഭാഷയില്ലാതെ. ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി, ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പൊതുസമൂഹത്തിനകത്ത് നിങ്ങൾ ഇത് ആലോചിക്കേണ്ട വിഷയം, നിങ്ങൾ എവിടെയാണ് നീതിയുടെ പക്ഷത്ത് നിന്നിട്ടുള്ളത്? എവിടെയാണ് നീതിയുടെ പക്ഷത്ത്? നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം? ഇതാണ് ചോദ്യം. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം? കരിമണൽ ലോബിയുടെ അടുത്ത് 1.72 കോടി രൂപ നിങ്ങൾ ഒരു പണിയും എടുക്കാതെ മാറ്റിയ സംഭവത്തിന് വലിയ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം, കോടതിയിൽ വിചാരണ ചെയ്യപ്പെടണം. അത് ശരിയാണ് എങ്കിൽ നിങ്ങൾ അതിനകത്ത് നടപടിക്ക് വിധേയമാക്കപ്പെടണം. അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ അർത്ഥം എന്ത് മാത്രമേ ഉള്ളൂ? ഈ നിയമം എനിക്ക് ബാധകമല്ല എന്ന് പിന്നെ പൊതുജനത്തെ ധരിപ്പിക്കാൻ ഇയാളാര് അല്ലെങ്കിൽ ഇയാളുടെ മകളാര്, ഇന്ത്യൻ പാർലമെൻറ്റകത്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ, കേരളത്തിലെ നിയമങ്ങൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല എന്നാണ് അതിനർത്ഥം. അവിടെ സ്വാഭാവികമായും നിയമം നിയമത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അറസ്റ്റ് ചെയ്യപ്പെടും. ഞാനിത് നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, കൃത്യമായി സെൻട്രൽ ഗവൺമെൻറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇയാളും ഇയാളുടെ കുടുംബവും തീഹാർ ജയിൽ ഗോതമ്പ് ഉണ്ടെന്നിട്ട് കിടക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ മുന്നേ പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഗോതമ്പ് ഉണ്ട തിന്നിട്ട് തന്നെ മരിക്കും, മറ്റല്ലാതെ മരിക്കില്ല ഇവരാരും, അല്ലാതെ ഇവർ മരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അതായത് വളരെ ഖണ്ഡിതമായ അഭിപ്രായമാണ്. അത് മാത്രമല്ല, കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഈ കേരളീയത്തിൻ്റെ ഭാഗമായി ഇവരിപ്പോൾ വരുന്ന ഇടപാടിനകത്ത് വരുന്ന പൗരപ്രമുഖർ ആരായി? പൗരപ്രമുഖർ ഈ പൗരപ്രമുഖർ എന്ന് പറയുമ്പോൾ അതെല്ലാം ബിസിനസ് ലോബികളാണ്. ഈ പൗരപ്രമുഖർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മതവുമായി ബന്ധമുള്ള ആൾക്കാരാണ്, അല്ലാതൊരു പൗരപ്രമുഖനാരാ? അതാ ഈ പൗരപ്രമുഖൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇതൊരു ഫ്യൂഡൽ രീതിയാണിത്. പണ്ട് തമ്പുരാക്കന്മാർ വരുമ്പോൾ ആൾക്കാരിങ്ങനെ പോയി നിൽക്കുമല്ലോ, പിന്നെ കാണം ഭാരം ഇതെല്ലാം എടുത്തിട്ട് പോകുന്ന അടിയാളൻ പോകുന്നത് പോലെ അതിൻ്റെ ഇടത്തട്ടുകാരായിരിക്കുന്ന ആളുകൾ, ഈ പോകുന്ന ആളുകളെ കൂട്ടിപ്പോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല, ഇത് ജനാധിപത്യവുമില്ല, ഒന്നുമല്ല, ഇത് ഒന്നാം തരം ഓട്ടോക്രസിയാണ്, ഇത് ഡിക്റ്റേറ്റോറിയൽ മൈൻഡാണ്. ഇതാണ് ഈ ഡിക്റ്റേറ്റോറിയൽ മൈൻഡായിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മളൊരിക്കലും തന്നെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് 100% ശരിയാണ്. അതുകൊണ്ട് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണൽ ആയിരിക്കുന്ന ഒരു തനിവർഗീയവാദി, അല്ലെങ്കിൽ അതിൻ്റെ പെനിട്രേറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൂഡർ മൊത്തം കേരളത്തെ നശിപ്പിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പിയാണ് ഈ കാസത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നിസ്സംശയം പറയാമെന്ന് തോന്നുന്നു.